1952 വാറൻ ദമ്പതി ഇംഗ്ലണ്ടിൽ ഗോസ് ഹണ്ടിങ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന നെസ്പർ എന്ന ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുകയാണ്. അങ്ങനെ അവർ ഫേസ് ചെയ്ത വളരെ വിചിത്രമായ അമാനുഷികമായ പല കേസുകളും പിന്നീട് വളരെ ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് സിനിമകളായി പുറത്തു വന്നിട്ടുണ്ട്. അത് കോൺജ്യൂറിംഗ് ആയാലും ദ ഹൊറർ ഓഫ് അമിറ്റിവില്ല പോലുള്ള പല ഭയപ്പെടുത്തുന്ന സിനിമകൾ. ഇതിലെല്ലാം വളരെ ഫേമസ് ആയ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് അനബെല്ല. നെസ്പറിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ തുടങ്ങുന്നത് 1971 28 വയസ്സുള്ള നഴ്സിംഗ് സ്റ്റുഡന്റ് ആയ ഡോണയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി അവളുടെ അമ്മ ഒരു പാവ വാങ്ങിക്കൊടുക്കുകയാണ്. ഡോണ ഒരു അപ്പാർട്ട്മെന്റില് അവളുടെ റൂംമേറ്റായ ആൻജിയുമായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. ആ ഗിഫ്റ്റ് വന്ന ചില ദിവസത്തിൽ ആ റൂമിൽ പല അമാനുഷികമായ കാര്യങ്ങളും നടക്കുന്നതായി അവർ ശ്രദ്ധിച്ചു. ആ പാവയെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുറച്ചു കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത് മറ്റെവിടെയെങ്കിലും ഇരിക്കുന്നതായിരിക്കും കാണുക. ചില സമയത്ത് മറ്റൊരു റൂമിൽ ഇരിക്കും. അതുപോലെ മറ്റു പല സമയത്തും ലിവിംഗ് റൂമിൽ സോഫയിൽ വെച്ചിട്ട് പോയ പാവ ചില മണിക്കൂറുകൾ കഴിഞ്ഞ് നോക്കിയാൽ ലോക്ക് ചെയ്തിട്ട് പോയ ഡോണയുടെ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നതായും കാണും. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് നടന്നതാണ് വളരെ അമാനുഷികമായ പ്രപഞ്ച ശക്തികൾക്ക് തന്നെ എതിരായിട്ടുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അങ്ങനെ എന്ത് നടന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമ്മൾ അറിയാൻ പോകുന്നത്. പല അമാനുഷികമായ സംഭവങ്ങളും നടക്കാൻ തുടങ്ങിയപ്പോൾ ആൻജിയുടെ ബോയ്ഫ്രണ്ടായ ലൂക്ക് ആ ഒരു പാവയ്ക്കകത്ത് മറ്റെന്തോ ഉണ്ട്, ഇത് റൂമിൽ ഇനി വച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ റൂമിൽ കുറെ പേപ്പർ കഷ്ണങ്ങൾ കീറിയ രീതിയിൽ കിടക്കുന്നത് കണ്ടു. ആ പേപ്പറുകൾ എടുത്ത് നോക്കിയപ്പോൾ അതിൽ എഴുതിയിരുന്നത് ഹെൽപ്പ് മീ എന്നായിരുന്നു. അതും ഒരു ചെറിയ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗിലായിരുന്നു അത് എഴുതിയിരുന്നത്. പക്ഷെ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ട് പോലും ആ ഒരു പാവയെ തന്റെ റൂമിൽ നിന്നും എടുത്തു മാറ്റാനായിട്ട് ഡോണ തയ്യാറായില്ല. ഒരു ദിവസം ആ പാവയുടെ കയ്യിലും ശരീരഭാഗങ്ങളിൽ നിന്നും രക്തം വരുന്നത് ശ്രദ്ധിക്കുകയാണ്. ഉടനെ തന്നെ ഡോണയും അഞ്ജയും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരു ടീമിനെ സഹായത്തിനായിട്ട് അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുകയാണ്. അവരും ആ ഒരു അപ്പാർട്ട്മെന്റിൽ വന്ന് ചില ചടങ്ങുകളെല്ലാം ചെയ്യാൻ തുടങ്ങി. അതിലൂടെ അവർ പറഞ്ഞത് ഈ പാവയ്ക്കകത്തുള്ളത് 7 വയസ്സുള്ള അനബെല്ല ഹിഗ്ഗിൻസ് എന്ന ഒരു കുട്ടിയുടെ ആത്മാവാണ്. ഈ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടുന്നതിന് മുൻപായിട്ട് അവളുടെ മരിച്ച ശരീരം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ ഡോണയും ആഞ്ചിയും ആ ഒരു പാവയോട് കാണിക്കുന്ന സ്നേഹം പാവയ്ക്കകത്തുള്ള അനബെല്ലയ്ക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ പാവയ്ക്കുള്ളിൽ ഇരിക്കാനാണ് ആ ഒരു ആത്മാവും ആഗ്രഹിക്കുന്നത്. ഈ ഒരു അനബെല്ലയുടെ കഥ കേൾക്കുന്ന ഡോണയ്ക്ക് വളരെ സങ്കടമായി. ആ ഒരു ആത്മാവ് പാവയ്ക്കുള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് അവളും പറയുകയാണ്. പക്ഷെ ഈ ഒരു തീരുമാനത്തോട് ആഞ്ചിയുടെ ബോയ്ഫ്രണ്ടായ ലൂക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. ആ ഒരു ടീം വന്ന് പറഞ്ഞ കഥയും അയാൾ വിശ്വസിച്ചില്ല. ഒരു ദിവസം ലൂ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ കാലിൽ നിന്ന് മുകളിലേക്ക് കഴുത്തിലേക്ക് എന്തോ ഒന്ന് ഇഴഞ്ഞു വരുന്നത് പോലെ അയാൾക്ക് തോന്നി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആ അനബെല്ല പാവ തന്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ സമയം 3 മണി. ഒരുപക്ഷെ ഇത് തന്റെ സ്വപ്നമായിരിക്കുമെന്ന് ആ സമയത്ത് ലൂ ചിന്തിച്ചു. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കഴുത്തിന് ചുറ്റുമായിട്ട് പാടുകൾ കണ്ടു. അപ്പോഴാണ് അതൊരു സ്വപ്നമല്ല എന്ന് അയാൾ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഒരു ദിവസം ലൂയും അയാളുടെ ഗേൾഫ്രണ്ടായ ആൻജിയും പുറത്ത് ഔട്ടിങ്ങിന് പോകാനായിട്ട് റെഡി ആവുകയാണ്. ആ സമയത്ത് ഡോണയുടെ റൂമിൽ ആരോ അടിവെച്ച് താഴെ വീഴുന്നത് പോലുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ്. അത് എന്ത് ശബ്ദമാണ് എന്നറിയാനായിട്ട് ഡോണയും ലൂയും ആ ഒരു റൂമിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവിടെയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ താഴെ വീണ് പൊട്ടിയിട്ടുമില്ല. അടി നടന്ന രീതിയിൽ യാതൊരു അടയാളവുമില്ല. പക്ഷെ ആ ഒരു റൂമിന്റെ ഫ്ലോറില് പാവ വീണു കിടക്കുന്നത് മാത്രമാണ് കണ്ടത്. അതിന്റെ അടുത്തേക്ക് പോകാമെന്ന് ചിന്തിച്ച് പതുക്കെ ലൂ അതിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ അയാളുടെ വയറിനകത്തു നിന്നും എന്തോ ഒരു വേദന
വളരെ ഭയങ്കരമായ ഒരു വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അടുത്ത ചില സെക്കൻഡിൽ തന്നെ വയറിൽ നിന്നും രക്തം പുറത്തേക്ക് വന്ന് അയാൾ ഇട്ടിരുന്ന ഷർട്ട് മുഴുവനും നനയാനും തുടങ്ങി. ഉടനെ ആ ഷർട്ട് ഊരി നോക്കിയപ്പോൾ ആരോ വളരെ ആഴത്തിൽ കീറിയതുപോലുള്ള വലിയൊരു പാടുമുണ്ടായിരുന്നു. ചില മിനിറ്റുകളിൽ ആ ഒരു മുറിവ് മാറിയെന്നും ചില ദിവസങ്ങൾ കഴിഞ്ഞ് അങ്ങനെ ഒരു മുറിവ് ഉണ്ടായതിന്റെ പാടുപോലും ഇല്ല എന്നും പറയുന്നു. ഇത്രയും സംഭവങ്ങൾ നടന്നപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് തോന്നിയ ഡോണ ഒരു പ്രീസ്റ്റിനെ വിളിച്ച് കാര്യം പറയുകയാണ്. ആ പ്രീസ്റ്റും എഡ് വേരൻ ലോറൻ വേരനെ കാര്യം അറിയിക്കുന്നു. അപ്പോ വേരൻ ദമ്പതികൾ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് പോലെ ആ പാവയ്ക്കുള്ളിൽ അങ്ങനെ യാതൊരു ആത്മാവുമില്ല. കാരണം മിസ്പറിന്റെ അഭിപ്രായത്തിൽ യാതൊരു ജീവനില്ലാത്ത ഒബ്ജക്റ്റും ഹ്യൂമൺ ആത്മാവുമായി പ്രോസസ് ആകില്ല. എന്നാൽ ഈ പാവ മരിച്ച മനുഷ്യ ആത്മാവല്ല, ഒരു ഭയങ്കരമായ ഡീമോണിന്റെ കൺട്രോളിലാണ് ഈ ഒരു പാവയുള്ളത്. ചില ആഴ്ചകൾ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു അശുദ്ധ ശക്തിയുടെ മുഴുവൻ കൺട്രോളിലും ഈ ഒരു പാവ ആകുമായിരുന്നു. അതിലൂടെ ഡോണ, ആഞ്ചി, ലു ഇവരുടെ എല്ലാം തന്നെ മരണത്തിന് വരെ അത് കാരണമായി മാറുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വാരൻ ദമ്പതി മറ്റൊരു പ്രീസ്റ്റിനെ പിശാചുക്കളെ ഒഴിപ്പിക്കാനായിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുകയാണ്. ആ ഒരു പാവയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഡോണയും വാരൻ ദമ്പതികളോട് ആവശ്യപ്പെട്ടു. അവരും അത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്നു. കാറിനെ പിൻസീറ്റില് പാവയെ വെച്ച് ലോക്ക് ചെയ്യുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴി ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അവർ ഹൈവേ റോഡിലൂടെ പോകാതെ വളരെ സേഫ് ആയിട്ടുള്ള മറ്റൊരു റോഡിലൂടെ പോകാൻ തുടങ്ങി. പക്ഷെ സേഫായ റോഡിലൂടെ പോയിട്ട് പോലും കാർ അവരുടെ നിയന്ത്രണത്തിൽ വന്നില്ല. ഉടനെ തന്നെ എഡ്വാരൻ ഹോളി വാട്ടർ ആ പാവയ്ക്ക് തളിക്കുകയാണ്. പാവയുടെ ചുറ്റുമായിട്ട് ക്രോസ് സിംബലും വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് കാർ അവരുടെ നിയന്ത്രണത്തിൽ വരികയാണ്. വീട്ടിലേക്ക് ആ പാവയെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ വീട്ടിലും പാവ വളരെ അമാനുഷികമായ കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം എഡ്വാരൻ ടേബിളിൽ വെച്ചിരുന്ന പാവ സ്വയമേ പൊങ്ങി മുകളിൽ പറക്കുന്നതാണ് കണ്ടത്. ഒരു തവണ പിശാചികളെ ഒഴിപ്പിക്കുന്ന കാത്തലിക് ചർച്ച് ഫാദർ ആയ ജെയ്സൺ ചെയറിലിരുന്ന അനബെല്ല പാവയെ തന്റെ മുഖത്തിന് നേരെ എടുത്തു വെച്ചിട്ട്, നീ ഒരു പാവ മാത്രമാണ്, നിന്നെ കൊണ്ട് ആരെയും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ആ പാവയെ വീണ്ടും ചെയറിൽ തന്നെ വയ്ക്കുന്നു. അദ്ദേഹം പോകുന്നതിന് മുൻപ് വാരൻ ദമ്പതികൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പോവുക, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക, എത്തിയ ഉടനെ തന്നെ ഞങ്ങളെ വിവരം അറിയിക്കുക എന്നാണ്. 3 മണിക്കൂർ കഴിഞ്ഞ് ഫാദർ ജെയ്സന്റെ ഭാഗത്തു നിന്നും ഒരു കോൾ വരികയാണ്. അദ്ദേഹം ആ കോളിൽ പറഞ്ഞത്, പോകുന്ന വഴിക്ക് കാറിന്റെ ബ്രേക്ക് പോവുകയും ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്തു, വളരെ ഭാഗ്യം കൊണ്ടാണ് എന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്നും പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തുടരെ തുടരെ നടന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വാരൻ ദമ്പതികളുടെ വീട്ടില് ഒരാൾ വന്നിട്ട് കണ്ണാടി പെട്ടിക്ക് അകത്തിരിക്കുന്ന ഈ അനബെല്ല പാവയെ നോക്കി, ഇതാണോ ആ പ്രേത പാവ, എന്നെ എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് വളരെ കളിയാക്കിക്കൊണ്ട് ആ കണ്ണാടിയിൽ ഒരു അടി കൊടുക്കുകയാണ്. ഉടനെ തന്നെ എഡ്വാരൻ അയാളെ പുറത്തേക്ക് പോകാനും ആവശ്യപ്പെടുന്നു. പിന്നീട് ലോറൻ വാരൻ പറഞ്ഞത്, ഈ ഒരു സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ വന്നയാളുടെ ഗേൾഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗേൾഫ്രണ്ട് പറഞ്ഞൊരു കാര്യം, അന്ന് അങ്ങനെ കളിയാക്കി പുറത്തു വന്ന് ഞാനും അയാളും ബൈക്കിൽ ആ പാവയെ പറ്റി പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ബൈക്ക് കൺട്രോളിൽ നിന്ന് നഷ്ടമാവുകയും ഒരു മരത്തിൽ ഇടിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് തന്നെ അയാൾ മരിക്കുകയും ചെയ്തു എന്ന്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാരൻ ദമ്പതികൾ പറഞ്ഞ ആ ബൈക്കിൽ പോയി മരിച്ചയാളുടെ പേര് പോലും പുറത്തു വിട്ടിട്ടില്ല. കൂടാതെ അനബെല്ല പാവയെ ആദ്യമായി കണ്ട ഡോണ, ആഞ്ചി ഇവർക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള അമാനുഷികമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് എവിടെയും അവർ തുറന്നു പറഞ്ഞിട്ടില്ല. കൂടാതെ കാത്തലിക് ചർച്ച് ഫാദറായ ജെയ്സൺ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതായിട്ടും എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്കറിയാവുന്നതെല്ലാം വാരൻ ദമ്പതികൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. സിനിമയിൽ പറയുന്ന അനബെല്ല കഥയ്ക്കും യഥാർത്ഥ അനബെല്ലയ്ക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായിട്ടും സിനിമയിലെ അനബെല്ല പാവയും യഥാർത്ഥ അനബെല്ല പാവയും തീർത്തും വ്യത്യസ്തമാണ്. യഥാർത്ഥ കഥയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ചിലരെ ശല്യം ചെയ്യുന്നു. അതുകൂടാതെ വാരൻ ദമ്പതികളുടെ അഭിപ്രായത്തില് ഒരു മരണം മാത്രമേ ആ ഒരു പാവ കാരണം സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ സിനിമയില് അനബെല്ല കാരണം ഒരുപാട് പേർക്ക് ആപത്തുണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അത് മാറി മാറി പോകും. ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് അത് പോകും. അവിടെയുള്ളവരെ, ചെറിയ കുട്ടികളായാലും മുതിർന്നവരായാലും, അവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലും. വാരൻ ദമ്പതികളെ ശല്യം ചെയ്യുന്നത് പോലെയും കാണിക്കും. 1971 ഒരമ്മ
തന്റെ മകളുടെ പിറന്നാൾ ഗിഫ്റ്റായിട്ട് ഈയൊരു പാവ വാങ്ങിക്കൊടുത്തപ്പോൾ പിന്നീടൊരു കാലത്ത് അത് പല സിനിമകൾക്കും കാരണമാകുമെന്നോ അല്ലെങ്കിൽ അത് കാരണം ഒരുപാട് ആപത്തുണ്ടാകുമെന്നോ അല്പം പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. വരൻ ദമ്പതികളുടെ ഫേമസ് ആയിട്ടുള്ള കേസുകളിലെല്ലാം കളക്ട് ചെയ്ത പല വസ്തുക്കളെല്ലാം ഒരു മ്യൂസിയമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ മ്യൂസിയത്തിലാണ് ഒരു കണ്ണാടി പെട്ടിക്കകത്ത് ഈ ഒരു അനബെല്ല പാവയും ഉള്ളത്. എന്നാൽ ന്യൂ ഇംഗ്ലണ്ടിലെ സൈക്കിക് സൊസൈറ്റി നടത്തിയ റിസർച്ചിൽ പറയുന്നത് വരൻ ദമ്പതികളുടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും ഫേക്കാണ്. അയാൾ പറഞ്ഞ കഥ കൊണ്ട് മാത്രമാണ് ഈ വസ്തുക്കളെല്ലാം ഇത്രയും ഫേമസ് ആയതെന്നും തെളിയിച്ചു. എന്നാൽ ഇപ്പോഴും അനബെല്ല പാവയ്ക്ക് ഇങ്ങനെയുള്ള ശക്തി യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു റഷ്യൻ ഗെയിം ഉദാഹരണമായി പറയുന്നു. ആ ഒരു ഗെയിമിൽ തോക്കിനകത്ത് ഒരേ ഒരു ബുള്ളറ്റ് മാത്രം വെച്ച് ലോക്ക് ചെയ്ത് നമ്മുടെ നെറ്റിയിൽ വെച്ച് തന്നെ ആ ഒരു ട്രിഗർ പ്രസ് ചെയ്യണം. എത്രത്തോളം ആപത്താണോ അത് അത്രത്തോളം ആപത്താണ് ആ ഒരു പാവയ്ക്ക് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത്. നിങ്ങൾ ആ ഒരു ട്രിഗർ പ്രസ് ചെയ്യുമോ അതോ ആ ഗെയിം തന്നെ ഉപേക്ഷിക്കുമോ? ഈ അനബെല്ല കഥ സത്യമാണോ അതോ ഇതും ഒരു കെട്ടുകഥ മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായി ചേർക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.